ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഗപ്പി മീനുകളെ ഇടാനായിട്ടുണ്ടാക്കിയ ടാങ്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ടാങ് നിർമ്മിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ആണികൾ, പിന്നെ മരം കട്ട് ചെയ്യുന്ന പ്ലേറ്റ്, ഇതേപോലെ പട്ടികകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ നീളത്തിലാണ് നമുക്ക് പട്ടികകൾ ആവശ്യം. അപ്പോൾ നമ്മൾ ഈ നീളത്തിലുള്ള പട്ടികകൾ കൊണ്ട് ഇതേപോലെ ഒരു ഫ്രെയിം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ കാണുന്ന ചെറിയ പട്ടിക പോലെ ഒരു 6-7 കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ആണിയൊക്കെ അടിച്ച് ഈ ഫ്രെയിം തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ഈ ബോക്സിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലത്തെ ഒരു ഫ്രെയിം കൂടെ അടിച്ചു കൊടുക്കണം. അതിനായിട്ടാണ് നമ്മൾ ഇതേപോലെ ചെറിയ പട്ടികകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രെയിം തയ്യാറാക്കുന്നത്. ഗപ്പി ഫിഷുകൾ ഇടാനുള്ള ഈ ഒരു ബോക്സ് ഞങ്ങൾ തയ്യാറാക്കുന്നത് എല്ലാവരും കൂടെ ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ആണിയും ചിട്ടിയും ഒക്കെ ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗപ്പി ഫിഷുകൾ ഇടാനുള്ള ബോക്സിൻ്റെ ഫ്രെയിം അടി കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമുക്ക് കാർഡ്ബോർഡ്, പഴയ തുണികൾ, അതേപോലെ കടലാസുകളൊക്കെ ഉണ്ടെങ്കിൽ വിരിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതേപോലെ ഒരു ടർപ്പായ വിരിച്ചു കൊടുക്കാം. ഞങ്ങൾ ഈ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്കത് നല്ല നീളത്തിലുള്ളൊരു തറ പോലെ നമുക്കുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഞങ്ങളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഷീറ്റൊക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് നന്നായി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതുപോലെ നീളത്തിൽ തറകളില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് താഴത്തായിട്ട് മണ്ണിലായിട്ട് ഇഷ്ടികകളിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടായാലും നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് പട്ടിക ചിതലരിക്കാതെ നോക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഷീറ്റൊക്കെ വിരിച്ച് നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം പമ്പ് ചെയ്യാം. ഫിഷിനൊക്കെ ഇട്ട് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം നമ്മളുടെ ടാങ്ക് നമുക്ക് വൃത്തികേടായിട്ട് തോന്നിയാൽ നമുക്ക് വെള്ളമൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് ക്ലീനാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം തന്നെ ഫിഷുകളൊക്കെ കോരിയെടുത്തിട്ട് നമ്മളുടെ വെള്ളം അതിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് എയർ വലിച്ചെടുത്താൽ മതി. ഞങ്ങൾ ഇത്രയും നാളും ഗപ്പി ഫിഷുകളെ വളർത്തിയിരുന്നത് പെയിൻറ്റിൻ്റെ വലിയ ബക്കറ്റുകളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഷീറ്റ് വിരിച്ചിട്ട് വെള്ളം നിറച്ചിട്ട് അതിലിട്ട് കൊടുക്കാമെന്ന്. ഗപ്പി ഫിഷുകൾ അധികമായി. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു അറ്റംപ്റ്റ് ഇവിടെ സക്സസ്സായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ടാങ്ക് ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷനായി. അപ്പോൾ ഞങ്ങളതിലേക്ക് ഗപ്പി ഫിഷുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗപ്പി ഫിഷുകളൊക്കെ വളരെ ഹാപ്പിയാണ്. വലിയൊരു ലോകത്തേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരുപാട് ഗപ്പി ഫിഷുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഫിഷിനെ ഇട്ടതിന് ശേഷമാണ് ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.